സ്കൈ ലൈൻ ബിൽഡേഴ്സിന്റെ 155-ാം പ്രോജക്റ്റായ സിറ്റി ലൈറ്റിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിൻ്റെ പ്രൈം ലൊക്കേഷൻ അഡ്വാൻറ്റേജസ് തന്നെയാണ്. തൃശ്ശൂർ ഹൃദയത്തിൻ്റെ നഗരത്തിൽ വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ഫോർട്ട് എന്ന ലൊക്കേഷനിലാണ് സിറ്റി ലൈറ്റ് ഉയർന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ പ്രോജക്റ്റിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഉണ്ട്. ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ്. നഗരമധ്യത്തിലാണെങ്കിലും വളരെ കാമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സിറ്റി ലൈറ്റ് പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഈസ്റ്റ് ഫോർട്ട് ലൊക്കേഷൻ ആയതുകൊണ്ട് സിറ്റി ലൈറ്റ് എന്ന പ്രോജക്റ്റിനോട് മാനസികമായ രക്തം തോന്നുകയും അവിടെ സ്വന്തമായ ഒരു ഫ്ലാറ്റ് കരസ്ഥമാക്കാൻ ഞങ്ങളെല്ലാവരെയും വളരെയധികം ആകർഷിച്ചു. റെസിഡൻഷ്യൽ യൂണിറ്റ്സിൻ്റെ നമ്പർ കുറവായതിനാൽ താമസിക്കാനും മറ്റു സൗകര്യങ്ങൾക്കും കൂടുതൽ പ്രൈവസി കിട്ടുന്നുള്ളതും ഞങ്ങളെ സിറ്റി ലൈറ്റിലേക്ക് ആകർഷിച്ച മറ്റൊരു ഘടകം കൂടിയാണ്. സിറ്റി ലൈറ്റ്സിനെ കുറിച്ചൊരു സെൻറ്റിമെൻ്റൽ കാര്യം കൂടി എനിക്ക് ഇവിടെ പറയാനുണ്ട്. ഈ അവസരത്തിൽ സിറ്റി ലൈറ്റ്സ് ഉയർന്നു വരുന്നത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷിൻ്റെ തറവാട് നിന്നിരുന്ന ഒരു സ്ഥലത്താണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സിറ്റി ലൈറ്റ്സ് ഈസ് ഓൾസോ നോൺ ആസ് മുണ്ടശ്ശേരി എൻക്ലേവ്. അവിടെ മുണ്ടശ്ശേരി മാഷിൻ്റെ പ്രോത്സാഹനത്തിൽ ഒരുപാട് പഴയ മലയാളത്തിൻ്റെ എഴുത്തുകാർ ഉയർന്നു വന്നിട്ടുണ്ട്. തകഴി, പൊൻകുന്നം, മറക്കി, വയലാർ, ചങ്ങമ്പുഴ, സോ മെനി ഇതെല്ലാം നെവർ എൻഡ്സ്. ആ ഒരു സ്ഥലത്ത് ആ മലയാള ഭാഷയുടെ പിതാക്കന്മാർ പവിത്രമായി ചവിട്ടി ഇറങ്ങിയ ആ മണ്ണിൽ സിറ്റി ലൈറ്റ്സ് വരുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം അതിനോട് ഒരു പ്രത്യേക അടുപ്പം, എന്നെ മാത്രമല്ല മലയാളം വായിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവർക്കും ആ സ്ഥലത്ത് താമസിക്കുന്നതിനുള്ളൊരു പ്രത്യേക അനുഭൂതിയുണ്ട്. അതുപോലെ തന്നെ സിറ്റി ലൈറ്റിൻ്റെ ഫ്ലോർ പ്ലാൻസ് നമ്മൾ നോക്കിയപ്പം എല്ലാ അപ്പാർട്ട്മെൻസിലും മാക്സിമം സ്പേസ് യൂട്ടിലിറ്റി അച്ചീവ് ചെയ്യുന്ന മാതിരിയാണ് റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രോപ്പർ നാച്ചുറൽ വെന്റിലേഷൻ, നാച്ചുറൽ ലൈറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ ഇന്റീരിയർ സ്പേസസിലൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് ഓൾസോ തോറോത്തം ബ്രിക്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഉള്ളിലേക്ക് ചൂടിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഫുൾ മെറ്റീരിയൽസ് ഒക്കെ, മെറ്റീരിയൽ പാരറ്റ് ഒക്കെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്.